നമസ്കാരം. കലിയുഗത്തിൽ മഹാവിഷ്ണു ഭൂമിയിൽ വസിക്കുന്ന വൈകുണ്ഠമായാണ് ഹിന്ദു തിരു എഴുത്തുകളിൽ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. തിരുപ്പതി ബാലാജി അഥവാ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം ഹിന്ദു പുരാണങ്ങളുടെ അടയാളങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. വിശ്വപ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രം ആന്ധ്രയിലെ ചിറ്റൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെങ്കടേശ്വരനായി കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ, ശ്രീനിവാസൻ, ഗോവിന്ദൻ എന്നീ പേരുകളിലും ഇവിടെ അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ പേരിലാണ് തിരുപ്പതി ഏറ്റവുമധികം പ്രശസ്തി ആർജിച്ചിരിക്കുന്നത്. തലമുണ്ടനം ചെയ്യുക, കാണിക്കയർപ്പിക്കുക എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഞാനെന്ന ഭാവത്തെയും അഹന്തതയും വിടിഞ്ഞ് ഭഗവാനിൽ അർപ്പിക്കുക എന്നതാണ് തിരുപ്പതിയിൽ തലമുണ്ടനം ചെയ്യുന്നതിന് പിന്നിലെ വിശ്വാസം. കാണിക്ക അർപ്പിക്കുന്നതിന് പിന്നിലാകട്ടെ നിരവധി കഥകളും നിലനിൽക്കുന്നുണ്ട്. ദിനവും പതിനായിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ലോകപ്രശസ്ത തിരുപ്പതി ബാലാജി ക്ഷേത്രം ഭൂമിയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. ഇപ്രകാരം ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമായി തിരുപ്പതി മാറിയതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഭഗവാൻ വിഷ്ണുവും പത്നി ലക്ഷ്മി ദേവിയും വൈകുണ്ഠത്തിലിരിക്കവേ സന്ദർശനത്തിനായി ഭൃഗു മഹർഷി എത്തി. ഇത് ശ്രദ്ധയിൽപ്പെടാതെ ഇരുവരും ഇരിക്കുന്നത് കണ്ട് മുനി കോപിഷ്ണനായി. ആദ്യത്തെ മര്യാദ കാണിക്കാത്തതിന് ഭഗവാൻ വിഷ്ണുവിന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് മഹർഷി കോപം തീർത്തത്. തൊട്ടു പിന്നാലെ ഭഗവാൻ മാപ്പ് പറഞ്ഞുവെങ്കിലും ലക്ഷ്മി ദേവിക്ക് ഇത് സഹിക്കാനായില്ല. കോപിഷ്ഠയായ ദേവി ഭൂമിയിലെത്തി പത്മാവതിയായി പുനരവതരിച്ചു. ദേവി വിരഹത്താൽ ഭഗവാൻ ശ്രീനിവാസനായി ഭൂമിയിൽ ജനിച്ചു. പത്മാവതിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചെങ്കിലും പരമദരിദ്രന് വിവാഹം ചെയ്തു തരില്ലെന്ന് രാജാവ് അറിയിച്ചു. വലിയൊരു തുക സംഘടിപ്പിച്ച് നൽകിയാൽ മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞതോടെ കുബേരനിൽ നിന്നും ശ്രീനിവാസൻ വൻതുക കടമായി വാങ്ങി. ഈ തുക രാജാവിന് കൈമാറി പത്മാവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ കുബേരന് തിരികെ കൊടുക്കാനുള്ള തുക ഇപ്പോഴും ശ്രീനിവാസൻ നൽകി കഴിഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം. കടം വീട്ടാതെ ശ്രീനിവാസന് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ വിഷ്ണുവുമായി ലയിക്കാനായില്ല. അതിനാൽ തന്നെ ഭഗവാൻ തിരുപ്പതിയിൽ തന്നെ കുടികൊള്ളുന്നു. കടത്തിന്റെ പലിശ തുകയാണ് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസം. അതിലേക്കാണ് ഭക്തർ സംഭാവന ചെയ്യുന്നതെന്നും തനിക്ക് കാണിക്ക നൽകുന്ന ഭക്തർക്ക് പകരമായി ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ഈ ഐതിഹ്യം വർഷങ്ങളായി ആവർത്തിക്കുന്നതിനാൽ ലോകത്തിലെ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമായി തിരുപ്പതി തുടരുന്നു. കൂടാതെ ചുരുളിഴിയാത്ത നിരവധി രഹസ്യങ്ങളും തിരുപ്പതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് തിരുപ്പതിയിലെത്തുന്ന പൂജാദ്രവ്യങ്ങളുടെ സ്രോതസ്. ഭഗവാന് അർപ്പിക്കുന്ന പൂക്കൾ, നെയ്, പാൽ, തൈര് എന്നിവ 22 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് എത്തിക്കുന്നത്. എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്നോ എന്താണെന്നോ ക്ഷേത്രാധികാരികൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ വിഗ്രഹത്തിന് പിന്നിലെ ചുമരിൽ നിന്ന് കേൾക്കാവുന്ന തിരമാല ശബ്ദത്തിന്റെ കാരണവും മുന്നിലെ കിടാവിളക്കിന്റെ ഉത്ഭവവും അജ്ഞാതമാണ്. വിഗ്രഹത്തിന് പിന്നിലെ നനവിന്റെ കാരണവും ആർക്കും അറിയില്ല. ഇത് തുടച്ചു മാറ്റാൻ ശ്രീകോവിലിനുള്ളിൽ പ്രത്യേകം ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാൻ മഹാവിഷ്ണു വെങ്കടേശ്വര ഭാവത്തിൽ കുടികൊള്ളുന്ന തിരുപ്പതി ക്ഷേത്രം തിരുമല കുന്നുകളുടെ പ്രകൃതി ഭംഗിയാലും സമ്പുഷ്ടമാണ്. സ്വയംഭൂവായ ഭഗവാൻ കുടികൊള്ളുന്ന ക്ഷേത്രഭാഗത്തെ ആനന്ദനിലയം എന്നാണ് പറയുന്നത്. പ്രതിദിനം 600,000 ഭക്തരാണ് തിരുപ്പതിയിലെത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.